ശ്രീ ഗുരുഭ്യോ നമഃ. ശിവന്റെ കഥാകഥനം തുടരുന്നു. വായിക്കുന്നത് ശ്രീമതി ശുഭദ്ര രാമചന്ദ്രൻ. ലളിത വ്യാഖ്യാനം ശ്രീമതി ശോഭാ പണിക്കർ. ബ്രഹ്മാവിന്റെ ആഗ്രഹം കേട്ട് വിഷ്ണു ഭഗവാൻ വീണ്ടും പുഞ്ചിരിയോടുകൂടി പറയുകയാണ്: ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം, പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിതുവരം സുപ്രസന്നേന മയാ തത്വജ സത്യം കർത്തുമുദ്യോഗമദ്ദൈവമേ. കശ്യപൻ ദശരഥനാമ്നാ രാജന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാ കുമതിതി കൗസല്യയും തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മസഹോദരന്മാരായി മൂന്നു പേരുണ്ടായി വരും. ചിസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായാദേവിയും ജനകാലയെ വന്നു കീകസാത്മചകുലനാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കപിവീരലായി പിറക്കേണം. മേദിനീ ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനെന്നാലെന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആധി തീർന്നതു നേരമാതിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനീ ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാധീശ്വാന്വയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലെ പിറക്കേണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുധാന വീരന്മാരോട് യുദ്ധം ചെയ്വതിൽ ഓരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകീടാതെ. സുത്രാമാദികളോട് പത്മസംഭവൻ നിജഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയും അസന്താപമതിസ്വസ്ഥയായി മരുവിനാൾ. തക്കാലേ ഹരിപ്രമുഖന്മാരാം വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരിസഹായാർത്ഥമായി തതസ്തോ മാനുഷഹരിസമവേഗ വിക്രമത്തോടെ പർവ്വതവൃക്ഷോപരയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായി അനാരതം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവഗവൃന്ദേശ്വരന്മാരും ഭൂവി സുഖിച്ചു വന്നാരല്ലോ. ബ്രഹ്മാവിന്റെ ആഗ്രഹം കേട്ട് വിഷ്ണു ഭഗവാൻ വീണ്ടും പുഞ്ചിരിയോടുകൂടി പറയുകയാണ്: പണ്ട് കശ്യപ പ്രജാപതിക്ക് ഞാനൊരു വരം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനായി പിറക്കാമെന്ന്. ആ കശ്യപ പ്രജാപതി ഇപ്പോൾ ഭൂമിയിൽ ദശരഥ മഹാരാജാവായി ജനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനായി ഞാൻ പിറക്കാൻ പോവുകയാണ്. എനിക്ക് മൂന്ന് സഹോദരങ്ങളുണ്ടാവും. അതുകൂടാതെ ജനക മഹാരാജാവിൻ്റെ മകളായ സീതാദേവിയെ, മൈഥിലിയെ എൻ്റെ പത്നിയാക്കും. അങ്ങനെ ഞാൻ മനുഷ്യനായി അവതരിച്ച് വേണ്ടുന്നതെല്ലാം ചെയ്തുകൊള്ളാം എന്ന് ബ്രഹ്മദേവനും പരിവാരങ്ങൾക്കും മഹാവിഷ്ണു വാക്കുകൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും
പാദനമസ്കാരം ചെയ്ത് ബ്രഹ്മദേവനും ഭൂമിദേവിയും താപസശ്രേഷ്ഠന്മാരും തിരിച്ച് മടങ്ങിപ്പോവുകയും വിഷ്ണു ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. അങ്ങനെ വിഷ്ണു ഭഗവാൻമാർ ദിക്കിലേക്ക് നോക്കി എല്ലാവരും പ്രാർത്ഥന നിർഭരരായി കൈകോപ്പി നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മി ദേവി തന്നെയാണ് സീതാ ദേവിയായി ജനിക്കുന്നത്, മനുഷ്യയോനിയിലല്ല പിറക്കുന്നത്. ആ കഥ വീണ്ടും നമ്മൾക്ക് കേൾക്കാം. അതുപോലെ ദേവന്മാർ എല്ലാവരും വാനരന്മാരായിട്ട് ഈ കർമ്മത്തിൽ പങ്കെടുക്കാനായി ചേരണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ ദേവന്മാരും ബ്രഹ്മാവും ഭൂമിദേവിയും വളരെയധികം സന്തോഷം പൂർവ്വം നമസ്കരിക്കുകയാണ്. കർക്കിടക മാസത്തെ വിശേഷങ്ങളിൽ ഒരു മഹത്തായ വിശേഷമാണ് പിതൃതർപ്പണം. പിതൃക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി ബലിയിടുന്നതാണ് ഈ കർമ്മം. കർക്കിടക വാവ് ദിവസമാണ് ഇത് ചെയ്യുക. കർക്കിടക മാസത്തിൽ ഇത് ചെയ്താൽ പിതൃക്കളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം. അതുവരെ ഹരിയോം.